Hi friends, welcome back to my channel. Innu njan oru adipoli snacks inde recipe aayittanu vannittullathu pottiyappam. Idu namukku kadayil ninnokke vaangikkunna adu pole thane tasty aayittu namukku veettilum thayyaarakkam. Aa recipe aanu njan innu kaanikkunnathu. Video ellavarum kaananam. Ishtapetta like cheyyanum share cheyyanum adu pole subscribe cheyyanum marakkarathu. Appa namukku idilekku venda ingredients endekkeyanennu nokkam. Maida podi 2 cup, baking powder 1/2 teaspoon, uppu 1/2 teaspoon, mutta orennam ivayanu idilekku vendathu. Ini namukku idu engane thayyaarakkam ennu nokkam. Aadyam namukku oru bowl ilekku 2 cup maida podi idam. Ini idilekku namukku 1/2 teaspoon baking powder cherkam. Ini baking powder ningalude illengil 1/2 teaspoon baking soda cherthalum madi. Ini idilekku namukku 1/2 teaspoon uppum kooda cherkam. Pinne idilekku oru muttayum kooda namukku pottichu cherkam. Ini namukku idine kuresha vellam ozhichittu chapati maavinte paruvathil kuyachedukkanam. Ee maavu loose aayittu povarathu. Loose aayi povumbo nammal idu cut cheythu edukkumbo otti povum. Adondu nalla tight aayittene maavu kuyachedukka. ഇപ്പോൾ മാവിനെ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോ ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച മാവാണ് ഇതിനെ നമുക്ക് ബൗളിന്റെ അകത്തുനിന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു വൃത്തിയുള്ള തറയിലേക്ക് മാറ്റണം അതിനേഷം ഇതിനെ നല്ലപോലെ തിൻ ആയിട്ട് ഒന്ന് പരത്തി എടുക്കണം ഇത് പരത്തി എടുക്കാനായിട്ട് വെക്കുന്ന തറയിൽ അല്പം മൈദപ്പൊടി തൂവി കൊടുക്കണം അല്ലെങ്കിൽ അത് തറയിൽ ഒട്ടിപ്പിടിക്കും നല്ലപോലെ തിൻ ആയിട്ട് പരത്തണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിട്ട് മാറ്റിയിട്ട് ഓരോ ഉരുളകളെയും സെപ്പറേറ്റ് പരത്തി എടുക്കാം അതിനേഷം ഓരോന്നിനെയും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോ ഞാൻ ഇതിനെ തിൻ ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ cut the edukkanam ningalku ishtamulla shape il cut cheyam njan ippo idine diamond cut shape il aanu cut cheynathu actually nammude pottiyappathinte shape um adennaanu ningalku angane venengi cheyam allengi ningalude ishtam pole square aayito engane ayalum cut cheyam diamond shape il cut cheyanayitte aadyam neelathil cut cheedittu pinne idu pole oru side ilekku cherichittu cut cheyam ഇപ്പോ ഇതിനെ മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ പീസ് ആയിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം എണ്ണ ഒരു മീഡിയം ലെവലിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിനെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കരുത് അത് അങ്ങനെ ആവുമ്പോൾ ഇത് ഇട്ടേക്കനെ ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോകും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ജസ്റ്റ് ബ്രൗൺ കളർ ആയിട്ട് നിറം മാറി വരുമ്പോൾ തിരിച്ചിട്ടും ഫ്രൈ ചെയ്യാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിനെ രണ്ട് സൈഡും ഒന്ന് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്യാം രണ്ട് സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ബാച്ച് ഇട്ടിട്ട് അതും കൂടെ ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഇതിനെ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാം അതല്ല ഇതിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അതും ചെയ്യാം അല്ലാതെ ഇനി നിങ്ങൾക്ക് എരിവാണ് വേണ്ടതെങ്കിൽ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളകും പൊടിയും കൂടെ ഇട്ട് കുഴച്ചെടുത്താൽ സ്പൈസി ആയിട്ട് നമുക്കിതിനെ കഴിക്കാം ഞാനിപ്പോൾ സ്വീറ്റ് പൊട്ടിയപ്പമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഷുഗർ സിറപ്പും കൂടെ തയ്യാറാക്കണം
ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് പാനിയാക്കി എടുക്കാം. പഞ്ചസാര ഇതിലേക്ക് നല്ല പോലെ ഒന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ പഞ്ചസാര ഏകദേശം ഇതിലേക്ക് നല്ല പോലെ മെൽറ്റായി, നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടിയപ്പം ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് ഇതിൽ നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കോരി മാറ്റാം. ഇതിൽ ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് കോരി മാറ്റുക. അപ്പോഴും പഞ്ചസാര സിറപ്പ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചു കൊണ്ടിരിക്കണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ ഷുഗർ സിറപ്പിൽ നിന്നും കോരി മാറ്റിയിട്ട് ഡ്രൈ ആവാനായിട്ട് ഒരു ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനും ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ നല്ല പോലെ ചൂട് പോയി ഡ്രൈ ആവാനായിട്ട് മാറ്റണം. എന്നാൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ, നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടിയപ്പം തയ്യാറായിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ക്രിസ്പിയും ടേസ്റ്റിയുമാണിത്. ഇത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരണം, എന്നാലേ ഇത്രയും ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ഷോക്ക് കാണിക്കാനും വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഒരു ഡിഷിലേക്ക് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് ഒരുപാട് നമുക്ക് ഇത് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കാം, വീട്ടിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.